Hi friends, welcome back to our channel. Nan part 1 in the thudarchiyaya video aanu ee video il cheedirikkunnathu ṭo. Part 1 il aanu idinte cuttings ellam cheedirikkunnathu. Namukku engane ee dress stitch cheyanalladu nokka. Neck inde ee piece cut cheythu vecha rendu piece eduthu vekkanam. Ini namukku idinonu stitch cheedukkanam. Ee bhagathunu thodangi ivide vannu ivide ayittu niruthanam. Ivide open aaki kodukkanam ṭo. Ivide close cheyirathu. അതിനുശേഷം ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ ഭാഗത്ത് കൂടി ഇങ്ങനെ വന്ന് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഭാഗത്താണ് ഓപ്പൺ ആയിട്ട് ഇടേണ്ടത് സ്റ്റിച്ച് ചെയ്ത് എടുത്തത് ബാക്കിയുള്ള ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ഒരു ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം ആ മറച്ചെടുക്കുക എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ബാക്കി നിൽക്കുന്ന ആ ഭാഗത്തായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഇതിനൊന്ന് മറച്ചെടുക്കണം നല്ല ഭാഗം മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മറച്ചെടുക്കുക അതിനെ ഇതുപോലെ ഞാൻ മറച്ചെടുത്തിട്ടുണ്ട് കണ്ടു ഈ ഭാഗം ഇതുപോലെ ക്ലോസ് ആയിട്ട് വരും ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ടും കിട്ടും ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് ആദ്യം ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 7 ഇഞ്ച് കട്ട് ചെയ്തെടുത്തുല്ലോ ആ പീസ് ഇതേ രീതിയിൽ നടുഭാഗം ഇങ്ങനെ മടക്കി എടുക്കണം എന്നിട്ട് അതിൻ്റെ ആ ഓപ്പൺ ഉള്ള ഭാഗം മടക്കിയ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ നെക്കിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ട് വളരെ അടുത്ത് അരികത്തുകൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ താഴെ വരെ ഇനി അടുത്തൊരു പീസ് ഉണ്ടല്ലോ ഇതുപോലെ മറച്ചു വെച്ച ആ റൗണ്ട് നെക്ക് പീസ് ഇല്ലേ ഇതെടുത്തിട്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഈ ഭാഗം ഒന്ന് മടക്കി വെക്കണം കേട്ടോ ഉള്ളിലോട്ട് ഈ ഭാഗം ഒന്ന് ഉള്ളിലോട്ട് മടക്കി ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചുള്ളൂ നേരത്തെ അപ്പോൾ ആ പീസ് എടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ നെക്കിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ വളരെ അരികത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം സ്റ്റിച്ചിൽ പെടാതെ തന്നെ നമുക്കിത് തിരിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ കട്ടിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്കൊന്ന് ഇതുപോലെ മറയ്ക്കണം കണ്ടു ഇതേപോലെ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ തയ്ച്ചെടുത്ത ആ പീസ് ഉണ്ടല്ലോ നല്ല പോലെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് മറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ അരികത്ത് കൂടി ഒന്ന് മുകൾ വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്യണം
ഞാനിവിടെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് കളർ തന്നെയാണ്. അപ്പം ഇതേപോലെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലേസ് വെച്ചതിന് ശേഷം നെക്ക് ഇതുപോലെയാണ്. ഇനി ഞാൻ വേറൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ. 1 ഇഞ്ച് വീതിയിലാണ്. നമുക്ക് നീളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഇത് മടക്കിയതിന് ശേഷം ഇതിലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ അതിനെ മറിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അത് ചെയ്യാനറിയാമല്ലോ. ഇനി 2 പീസ് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ നടുഭാഗം ഒന്ന് മടക്കിയെടുക്കണം. നല്ല ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് മടക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുത്ത ആ ചെറിയ റിബൺ ഉണ്ടല്ലോ, ഇതുപോലെ നടുഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം. ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഏത് ഷേപ്പിലാണ് വേണ്ടത് എന്നുള്ളത്. ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കണ കണ്ടു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ മറിച്ചെടുക്കണം. അങ്ങനെ 2 സൈഡിലും ഈ റിബണിൻ്റെ 2 അറ്റത്തുമായിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കണം. ഈ റിബൺ 2 സൈഡും വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ. ഇനി ബാക്ക് നെക്ക് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് നല്ല ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെറിയ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സ്റ്റിച്ച് ചെയ്തെടുത്തതിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കണം. ഇത് മറിച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തയ്ച്ചെടുത്തു. ഇനി ഇതിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വയ്ക്കണം ഈ പീസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം ഒന്ന് തയ്ച്ചെടുക്കണം. ഇതുപോലെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ബാക്ക് പോർഷൻ എടുത്തു വെച്ചു, അതിന് മുകളിലായിട്ട് ഫ്രണ്ട് പോർഷൻ എടുത്തു വെച്ചിട്ട് നല്ല ഭാഗവും ചേർത്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗത്തെയും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആം കോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് സ്ലീവ് എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാം. നല്ല ഭാഗം ഡ്രസ്സ് വെച്ച ശേഷം അതിന് മുകളിലായിട്ട്
സ്ലീവ് എടുത്ത് വെക്കണം. സ്ലീവിൻ്റെ നല്ല ഭാഗം വേണം വെക്കാനായിട്ട്. നല്ല ഭാഗവും നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഒരറ്റത്ത് നിന്നും അടുത്ത അറ്റം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, താഴെ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് രണ്ടു മടക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സ്ലീവും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് താഴെ ഭാഗത്ത് മടക്കി തയ്ച്ചതാണിത്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡ്രസ്സൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ റോങ് സൈഡാണിത്. ഈ ഭാഗത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 6 ഇഞ്ചാണ് സ്ലീവ് കൈവണ്ണം എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് വണ്ണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അതേപോലെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാണിക്കാം. ഇതാ ഇതാണ് ആ സ്റ്റിച്ചിങ്, ഇതാണ്. നമുക്ക് ബാക്കിയുള്ള ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അളവ് നോക്കിയിട്ട് ഇനി താഴെ ഭാഗത്തായിട്ട് ഒന്ന് മടക്കി തയ്ക്കണം. 1 ഇഞ്ച് ഇതേപോലെ മടക്കിയിട്ട് 2 മടക്ക് മടക്കി ഉള്ളിലോട്ടാണ് മടക്കി വെക്കേണ്ടത്. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് ചെറിയ കുട്ടികൾക്കായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ മെഷർമെൻറ്റ്സൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു.